ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് മിലറ്റ് കൊണ്ടുള്ള രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെയ്റ്റ് ലോസ് ചെയ്യാനും കൊളസ്ട്രോളും ഡയബറ്റിക്കൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. പലതരം മില്ലറ്റുകൾ ചേർത്തുണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ കൈകളിലുള്ള മില്ലറ്റ്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഫോക്സ് ടെയിൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരു റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കിയുണ്ടായ മില്ലറ്റ് ഞാനിപ്പോൾ അരക്കപ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പേൾ മില്ലറ്റാണ്. ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായത് തന്നെയാണ്. അതും അരക്കപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് റാഗിയും എടുത്തിട്ടുണ്ട്. റാഗിയും മില്ലറ്റിൻ്റെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ അരക്കപ്പ് ബ്രൗൺ റൈസും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫോക്സ് ടെയിൽ മില്ലറ്റ്, പേൾ മില്ലറ്റ്, പിന്നെ അതുപോലെ റാഗി, അരക്കപ്പ് വീതമാണ് ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബ്രൗൺ റൈസും കൂടി എടുക്കാം. ബ്രൗൺ റൈസ് ചേർക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ വൈറ്റ് നിറത്തിലുള്ള പച്ചരി ഉപയോഗിക്കാം. ബ്രൗൺ റൈസ് ആകുമ്പോൾ അതിൻ്റെ ചവരും കൂടി ഇതിനകത്ത് ഉൾപ്പെടും. അതുകൊണ്ടാണ് ബ്രൗൺ റൈസ് തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. രണ്ടുമൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലതുപോലെ വെള്ളമൊഴിച്ച് വെക്കാം. നല്ല നികക്കെ വെള്ളമൊഴിച്ച് വെക്കണം. ഇത് കുതിരാനുള്ളതാണ്. ഒരു 8-9 മണിക്കൂർ ഇത് കുതിർത്തിയെടുക്കണം. ഞാനിതിപ്പോൾ രാത്രിയാണ് കുതിരാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 10-12 മണിക്കൂർ നമുക്ക് ഇത് കുതിർന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ രാവിലെയാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. നല്ലതുപോലെ കുതിർന്നു കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ പതഞ്ഞു വരും, പതം ഉണ്ടാവും. കുതിർന്ന വെള്ളത്തിൽ നല്ലതുപോലെ ഇങ്ങനെ പത വരും. നമുക്കിനി ഇത് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ ഈ വെള്ളം കളഞ്ഞിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒരു അരിപ്പയിലേക്കിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ അരിപ്പയിലിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു കോട്ടൺ ടവൽ മടക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് മില്ലറ്റ് അരിച്ചു വെച്ചിരിക്കുന്ന അരിപ്പ വെച്ച് കൊടുക്കാം. അപ്പോൾ അരിപ്പയുടെ താഴെയിൽ ഊർന്നു വരുന്ന വെള്ളമൊക്കെ ഈ കോട്ടൺ ടവൽ വലിച്ചെടുക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ചാൽ നന്നായിട്ട് വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി കിട്ടും. ഒത്തിരി ഡ്രൈ ആവില്ല, നമുക്ക് ആവശ്യത്തിനുള്ള നനവുണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലുള്ള വെള്ളമൊക്കെ ഈ ടവൽ വലിച്ചെടുത്തിട്ടുണ്ട്. ടവൽ നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പാണ് നമ്മൾ കുതിരാനായിട്ട് ഇട്ടത്. അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നിച്ചാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും പകുതി പകുതി വീതം പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞിട്ടും. ഞാനിത് ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ. കുറച്ച് കൂടുതൽ ടൈം എടുക്കും. നിങ്ങൾ പകുതി വീതം ഇട്ട് പൊടിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയോടുകൂടി വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ. ഒത്തിരി വലിയ തരിയൊന്നും വേണ്ട. നമ്മൾ പുട്ടുപാകത്തിൽ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് തരിയോടുകൂടിയല്ലേ, ആ രീതിയിൽ പൊടിച്ചെടുക്കണം. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള ചെറിയ കട്ടകളൊക്കെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർക്കാം. മിക്സിയുടെ ജാറിനടിയിൽ കുറച്ച് പൊടികളൊക്കെ പറ്റിയിരിപ്പുണ്ടാവും. അത് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാനതെല്ലാം ഇതിലേക്ക് ഇളക്കിയെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പിടിപിടിച്ചെടുത്താൽ അടർന്നു പോകാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് പുട്ടുണ്ടാക്കാനുള്ള പാകത്തിനുള്ള നനവുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ പൊടി ഇട്ടിട്ട് 1 സ്പൂൺ വീതം വെള്ളം ചേർത്ത് നന്നായിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ പാകത്തിന് നനഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് പൊടിക്കുന്ന സമയത്തും ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പൊടിച്ചാൽ എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടും. ഞാനത് മറന്നു പോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്.
എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഉപ്പുപൊടി അവിടെ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ ഉപ്പ് കൂടുതലായിരിക്കും. അതിന് നമ്മളിത് പൊടിക്കുന്ന അവസരത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് മിക്സായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അത് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ തേങ്ങയും പുട്ടുണ്ടാക്കാനുള്ള മില്ലറ്റ് പൊടിയും റെഡിയായിട്ടുണ്ട്. ഇനി ഒരു കണയെടുത്ത് ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കണയിൽ പുട്ട് ചുടുന്നത് അറിയാവുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം പുട്ടിനുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് തേങ്ങയും പുട്ടിൻ്റെ മാവും ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം തേങ്ങ വെച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം പുട്ടുകണ്ണയുടെ മൂടി വെച്ച് മൂടിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന പുട്ടുകുടത്തിൻ്റെ പുറത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ ആവി വന്നുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഇത് എടുത്ത് പുറത്തേക്ക് എടുക്കാം. കണയിൽ നിന്ന് ഒരു വടി കൊണ്ട് കുത്തിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. 5 മിനിറ്റ് തന്നെ വേവിക്കുക, അല്ലെങ്കിൽ മില്ലറ്റ് പൊടിയായതുകൊണ്ട് കുറച്ച് വേകാൻ താമസം എടുക്കും. നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വേവിക്കുമ്പോൾ 3-4 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാകും. പക്ഷേ മില്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്ത് വേവിക്കാം, വേകാതിരിക്കരുത്. അപ്പോൾ 5 മിനിറ്റ് തന്നെ എടുത്ത് ഇത് വേവിച്ചെടുക്കാം. അതിനുശേഷം പുറത്തേക്ക് എടുക്കാം. കറികളുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറിയും കഴിക്കാം. കടലക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറി, ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം. പിന്നെ സ്റ്റൂവിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മില്ലറ്റ് പുട്ടാണ്. ഹെൽത്തിയുമാണ്. വെയിറ്റ് ലോസ് അവർക്ക് വളരെ നല്ലതാണ്. ഡയബറ്റീസും കൊളസ്ട്രോളും അതും കുറഞ്ഞു കിട്ടും. പൊടിച്ചെടുത്ത പൊടിയുടെ പകുതി ഉപയോഗിച്ചാണ് നമ്മൾ ഈ 2 കണ പുട്ടുണ്ടാക്കിയത്. ഇനി മില്ലറ്റ് കൊണ്ടുള്ള അടുത്ത റെസിപ്പി തയ്യാറാക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പകുതി പൊടി കൊണ്ടാണ് നമ്മൾ ഈ 2-ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ ക്യാബേജ് പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സെയിം അളവിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അല്പ എരിവിന് വേണ്ടിയിട്ടും കുറച്ച് പച്ചമുളക് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ടൊരു പാൻകേക്കാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തേങ്ങയൊക്കെ ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഷ്ടമുള്ള വെജിറ്റബിളും ഒക്കെ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി കുഴച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ വീതം ചേർത്താൽ മതി കേട്ടോ. പേസ്റ്റായിട്ട് ചേർത്താൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചി കടിക്കുകയുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേസ്റ്റ് ചേർത്തത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മില്ലറ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് എത്രത്തോളം ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് കുഴച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇഡ്ലി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനിയും ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്, അപ്പോൾ അത് ലൂസായിക്കോളും. ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കോഴിമുട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കോഴിമുട്ടയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. 1 മുട്ടയും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ലൂസാകും. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതേ അളവിൽ വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ വെച്ച് പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു മൂടി കൊണ്ട് മൂടിയതിന് ശേഷം നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാനുള്ള തവ ചൂടാക്കിയെടുക്കാം. ഇവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കിയിട്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ബാറ്ററി ചേർക്കാൻ. ഇല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ചൂടായി നമുക്ക് ഇതുപോലെ പരത്താൻ പറ്റില്ല, വിട്ടുവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്.
എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇനി മീഡിയം ടു ലോ ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. മുകൾ ഭാഗം ഒന്ന് കുക്കാവുന്നത് വരെ മൂടി വയ്ക്കാം. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ ബ്രഷിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിക്കുമ്പോഴേക്കും ഒത്തിരി എണ്ണ വീണു പോകും, അതുകൊണ്ട് ബ്രഷിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാടിയിൽ നിന്നൊക്കെ വേഗം വിട്ടുപോരുകയും താഴെ ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ മില്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് റഫായിരിക്കും, അപ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ്, കുറച്ച് സോഫ്റ്റായി കിട്ടും. ഇതുപോലെ ഒരു 2 മിനിറ്റും കൂടി ചൂടാക്കാം, അപ്പോൾ താഴെ ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടാവും. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഈ പാകത്തിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഒത്തിരി ഡാർക്കായി പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒത്തിരി മുരിയണമെന്നുള്ളവർക്ക് വീണ്ടും നല്ലതുപോലെ മുരിച്ചെടുക്കാം. കുറച്ചുകൂടി എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം മില്ലറ്റ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ബ്രഷ് ചെയ്യുക. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്താൽ മാത്രം മതി, ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചു കൊടുത്താൽ ഈ ബാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും, നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല, ഫ്ലോ ആയിട്ട് ഇതുപോലെ പരത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ പിന്നീട് ചേർത്താൽ മതിയാകും, ആദ്യം ഒന്ന് റബ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് അതിനുശേഷം മൂടി വെച്ച് നമുക്ക് മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മില്ലറ്റ് കൊണ്ടുള്ള പാൻകേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചിരുന്ന പകുതി മാവ് കൊണ്ട് 3 മില്ലറ്റ് പാൻകേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാ അപ്പോൾ ഇതൊരു 3 പേർക്ക് കഴിക്കാനുണ്ട്. പുട്ട് നമ്മൾക്കൊരു 4 പേർക്ക് കഴിക്കാനും പാകത്തിനുണ്ടാവും. ഈ മില്ലറ്റ് പാൻകേക്ക് നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ചേർത്തുണ്ടാക്കുന്ന വെജിറ്റബിൾ കറിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിച്ചാൽ, കുറച്ചുകൂടി ഹെൽത്തിയും ആകും. ഇതിൽ നല്ല ടേസ്റ്റാണ് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടി കഴിക്കുന്ന വെള്ള ചട്നി ഇല്ലേ, വെള്ള തേങ്ങാ ചട്നി, അതിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ അതിൻ്റെ കൂടെ കഴിച്ച് നോക്കൂ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ, താങ്ക് യു.